ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബിക് സ്നാക്കായിട്ടുള്ള ഫെലാഫലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് വെള്ള കടല ഒരു 5 മണിക്കൂർ ഞാൻ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 കപ്പ് കടല എടുത്ത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് തന്നെ കുതിർത്തെടുക്കണം. അപ്പോൾ ഇതിൽ നിന്നും ഞാനൊരു 1.5 കപ്പോളം കടല മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നല്ല 2 കൈപ്പിടി പാഴ്സലി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പാഴ്സലി കിട്ടുന്നില്ലെങ്കിൽ മല്ലിയില മാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ പാഴ്സലി ചേർക്കുമ്പോഴാണ് ഈ ഒരു ഫലാഫലിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അത് ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പകുതി അളവിൽ മല്ലിയില എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാഴ്സലിയാണ് കൂടുതലായിട്ട് വേണ്ടത്, മല്ലിയില വളരെ കുറച്ച് മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതേപോലുള്ള ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലുള്ള ചോപ്പർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി, വെള്ളമൊന്നും ചേർക്കാതെ വേണം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കടല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുതിർത്തെടുക്കണം കടല എടുക്കുമ്പോൾ. ഞാനിവിടെ ഒരു 1.5 കപ്പ് കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ജീരകത്തിൻ്റെ പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ തന്നെ കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവനുസരിച്ചിട്ട് എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഈ 1.5 കപ്പ് കടലയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. ഇതിനി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, എന്നാൽ നന്നായിട്ട് ഒന്ന് അരിഞ്ഞ് കിട്ടുകയും വേണം. വേസ്റ്റായിട്ട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ മിക്സിയുടെ ജാറിൽ ചെയ്യുകയാണെങ്കിൽ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ചെറിയ തരികളുണ്ടാവണം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈദ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും വേണ്ട, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടെ ഞാൻ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ചേർത്തിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് 1/2 മണിക്കൂർ തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനി ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ബോളാക്കി എടുത്താൽ മതി. ഇത് വെറുതെ ഒന്ന് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിലെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കറുത്ത ഉള്ളിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റ് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് തീ കൂട്ടി വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ ഇത് കുക്കാകാതെ ഉള്ളൊന്നും കുക്കായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഫ്ലെയിം ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാക്കി വെച്ചിട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്, കാരണം അയണിൻ്റെ ഒരു ചീനിച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് കിട്ടും. അതുകൊണ്ട് കുറച്ച് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അറബിക് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.